നമസ്കാരം ഇന്നിപ്പോൾ നമ്മുടെ പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും നടപടികൾ ജനങ്ങൾക്കെല്ലാം ലൈവായി കാണാനുള്ള സംവിധാനമുണ്ട് അത് ലോകസഭയാവട്ടെ രാജ്യസഭയാവട്ടെ പക്ഷേ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എപ്പോൾ മുതലാണ് ഇത് ജനങ്ങൾ കണ്ടു തുടങ്ങിയതെന്ന് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അന്ന് വാജ്പേയിയുടെ എ ബി വാജ്പേയി പതിമൂന്ന് ദിവസം മാത്രം ആവശ്യമുള്ള ഒരു മന്ത്രിസഭയുണ്ടായിരുന്നു പിന്നീട് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു അതിന്മേലുള്ള ചർച്ച നടന്നു രാജിവെക്കേണ്ടി വന്നു അന്ന് ബി ജെ പിയിലെ ബുദ്ധി പ്രമോദ് മഹാജൻ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരു അദ്ദേഹം മരിച്ചുപോയി ഒരു പക്ഷേ അമിത്ഷായ്ക്കൊക്കെ മുന്നേ ബി ജെ പിയുടെ ചാണക്യൻ ബുദ്ധിരാക്ഷസൻ എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം തന്നെയായിരുന്നു ആ ഒരു നിർണായക തീരുമാനം സഭയിൽ നടക്കുന്നത് ജനങ്ങളെ നേരിട്ട് ലൈവായിട്ട് കാണിക്കുക എന്നൊരു തീരുമാനം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ പ്രതിപക്ഷത്ത് അന്ന് പ്രതിപക്ഷത്ത് കോൺഗ്രസും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷമൊക്കെ ഉണ്ടായിരുന്നു അവർ സ്വാഭാവികമായിട്ടും എതിർത്ത് അല്ലെങ്കിൽ എന്ത് നല്ല കാര്യം കൊണ്ടുവന്നാലും അവർ എതിർക്കുമല്ലോ അവരുടെ എതിർപ്പിന് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണമുണ്ട് കാരണം ജനങ്ങൾ ഇതൊക്കെ നേരിട്ട് കാണുകയാണെങ്കിൽ തങ്ങൾ തങ്ങളുടെ പ്രതിനിധിയായിട്ട് അവിടെ ഇരിക്കുന്നവരുടെ അവരിയ്ക്കുന്നവരുടെ ആശയപാപ്പുരത്വവും കോപ്പറയൊക്കെ ജനങ്ങൾ നേരിട്ട് കാണും അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാക്കിയത് ആരും ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി അഥവാ ബി ജെ പി ആണ് എ ബി വാജ്പേയിയുടെയും അദ്വാനിയുടെയും പ്രമോദ് മഹാജൻ അതേപോലെ തന്നെ അരുൺ ജെയ്റ്റ്ലി പിൻ പിൽക്കാലത്ത് ഇങ്ങോട്ട് വന്ന സുഷമ സ്വരാജ് മുതലായവരുടെയൊക്കെ ഉജ്ജ്വല പ്രസംഗങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് തന്നെ കേൾക്കാൻ പറ്റി അതേസമയം തന്നെ മമതാ ബാനർജി അവിടെ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ടി എൻ പ്രതാപൻ എ ആരിഫ് അതേപോലെ തന്നെ ബെന്നി ബെഹന്നാൻ ഈ ലൗജി ഇല്ല എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വാദിക്കുന്നത് അതൊക്കെ ഇവിടുള്ള ആളുകളും കണ്ടുകൊണ്ടിരിക്കുക അദ്ദേഹത്തിൻ്റെ സഭക്കാർ തന്നെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ കാണിക്കുന്ന കാര്യങ്ങൾ മറ്റൊരു ഇടപെടലില്ലാതെ തന്നെ മാധ്യമങ്ങളുടെ വളച്ചൊടിക്കൽ ഇല്ലാതെ തന്നെ നേരിട്ട് ആളുകൾ ആളുകളിലേക്ക് എത്തി അറിഞ്ഞു തുടങ്ങി മുൻപ് അങ്ങനെ ആയിരുന്നില്ല പാർലമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ മാധ്യമപ്രവർത്തകരിരുന്ന് എഴുതുകയോ അല്ലെങ്കിൽ അവർ അത് റെക്കോർഡ് ചെയ്യുകയോ ചെയ്തതിനു ശേഷം അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അത് വളച്ചൊടിച്ചും കള്ളമൊക്കെ കൂട്ടിച്ചേർത്തൊക്കെയാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അതുമാത്രം വിശ്വസിക്കാനേ നമുക്ക് മാർഗമുണ്ടായിരുന്നുള്ളൂ എന്നാൽ നേരിട്ട് കാണാൻ തുടങ്ങിയപ്പോൾ കഥയങ്ങ് മാറി ഇന്നിപ്പോൾ പ്രധാനമന്ത്രി മോദി അവിടെ പ്രസംഗിക്കുന്നത് നമുക്ക് ലൈവായിട്ട് കാണാം അതേപോലെ തന്നെ അവിടെ കിടന്ന് ആരെങ്കിലും അലമ്പുണ്ടാക്കിയാൽ നമുക്ക് കാണാം അതുകൊണ്ട് കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും തീരുമാനിക്കാൻ പറ്റും ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ലൈവായിട്ട് തന്നെ കാണാം ഇങ്ങനൊരു സംവിധാനം വന്നതിന് ശേഷം അതിന് തുടർന്ന് വന്നതാണ് നമ്മുടെ കേരള നിയമസഭയിലും ഇതേപോലെയുള്ള സംഗതി അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ശിവൻകുട്ടി മന്ത്രി അപ്പൂപ്പൻ്റെ ചില അഭ്യാസ പ്രകടനങ്ങളും മടക്കി കുത്തിയുള്ള ഖോഖോ വിളികളൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായത് പറഞ്ഞു വരുന്നത് അങ്ങനെ അന്നൊരു രാഷ്ട്രീയ എടുത്തതുകൊണ്ട് പാർലമെൻറ്റ് നടപടികൾക്ക് കുറച്ചുകൂടി മാന്യത വന്നു എന്ന് വേണം പറയാൻ കാരണം കാരണം ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ എന്നൊരു ബോധം ചിലർക്കെങ്കിലും ഉണ്ടായി ഇത്രയും പറയാനുള്ള കാരണം ഇപ്പോൾ ഹിജാബിൻ്റെ വിഷയത്തിൽ വലിയ കേസും കൂട്ടവും നടക്കുകയാണ് കർണാടക ഹൈക്കോടതി അവിടെ ഇന്ന് വലിയ രീതിയിലുള്ള വാദം നടക്കുന്നു അപ്പോൾ ഹിജാബ് വാദികൾ ഹൈക്കോടതിയോട് പറയുന്നു ഇതിൻ്റെ തത്സമയ സംപ്രേഷണം നിർത്തിവെക്കണമെന്ന് നിർത്തിവെക്കണം ശ്രദ്ധിച്ചു വെക്കണം നിർത്തിവെക്കണം കോടതി ചോദിച്ചു അതെന്തിനാണ് നിർത്തിവെക്കുന്നത് അത് ജനങ്ങൾ കാണട്ടെ ഇവിടെ എന്താണ് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വാദിക്കുന്നത് എന്താണ് കാര്യകാരണ സഹിതം എന്നുള്ളത് അതിൻ്റെ ഗുണവും ദോഷവും ജനങ്ങൾ കാണട്ടെ പക്ഷേ അവർക്ക് ആ ഒളിക്കാൻ ഒരുപാടുണ്ട് ജനങ്ങളിൽ നിന്ന് ഒളി ഒളിക്കാൻ ഒരുപാടുള്ളതുമുണ്ട് അവർ പറഞ്ഞു അങ്ങനെ പറ്റില്ല കാണിക്കാൻ പറ്റില്ല അത് നിർത്താം കോടതി പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു ജനങ്ങൾ കാണണം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇത് വാദിക്കുന്നത് എന്ത് കാരണം പറഞ്ഞുകൊണ്ടാണ് എന്ന സത്യം ജനങ്ങൾ അറിയട്ടെ അന്ന് പാർലമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതേപോലെ പ്രതിപക്ഷം എതിർത്തത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായോ കാരണം ഒളിക്കാൻ ഒരുപാടുള്ളവർക്കാണ് ഇതേപോലെ ജനങ്ങളെ മറയ്ക്കാനുള്ളത് അങ്ങനെയുള്ളവർ പറയും ഇതൊന്നും എന്ന് പറയും പക്ഷേ അന്ന് പ്രബോധ മഹാജൻ എടുത്ത ആ തീരുമാനം പിൽക്കാലത്തെ രാഷ്ട്രീയത്തിന് തന്നെ ഗുണപരമായ എങ്കിൽ ഇതേപോലെ കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളും ജനങ്ങൾ കാണട്ടെന്നേ അവർ സത്യം നേരിട്ട് മനസ്സിലാക്കട്ടെ അല്ലാതെ ഏതെങ്കിലും പക്ഷപാതപരമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും എഴുതുകയും പറയുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരുടെ ഇഷ്ടത്തിനനുസരിച്ച് വളച്ചൊടിക്കാനുള്ളതല്ല കോടതി നടപടിയാണേലും ശരി നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന ജനപ്രതിനിധികളുടെ അവർ നമുക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള എല്ലാ അവകാശവും ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് ഹിജാബ് വാദികൾ ഇന്ന് കർണാടക ഹൈക്കോടതിയിൽ ഇതിനു വേണ്ടി വാദിക്കുകയും കോടതി പോയി പണി നോക്കാൻ പറയുകയും ജനങ്ങളിത് കണ്ടോട്ടെ എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ആ മത വിശ്വാസികളായിട്ടുള്ളവരിൽ തന്നെ കുറേ പേർക്ക് യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാവും കൂടുതൽ കൂടുതൽ ജനങ്ങൾ സത്യമറിയും ഒടുവിൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഹിജാബ് വാദികൾക്ക് തന്നെയാകും യാതൊരു സംശയമില്ല വെബ് ഡെസ്ക് തത്വവൈന്യൂസ്